രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കയുടെ 71% ഉടുമ്പുചോല താലൂക്കിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഇടുക്കിയുടെ കാർഷിക മേഖലയുടെ നട്ടല്ല ഏലക്കായ്ക്ക് ഇപ്പോൾ ശനിദശയാണ്. വിലത്തകർച്ചയും മഴക്കെടുതിയും വളം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിലക്കയറ്റവുമെല്ലാം ഈ കൃഷിയെ പിന്നോട്ടടിക്കുകയാണ്. ഉടുമ്പുചോലയിലെ പ്രധാന പ്രതിസന്ധി ഇത് തന്നെയാണ്. ആ കാഴ്ചകൾ കാണാം ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കയുടെ 70% ഉൽപ്പാദിപ്പിക്കുന്നത് ഉടുമ്പൻചോല താലൂക്കിൽ നിന്നാണ്. പക്ഷേ ഏലം കർഷകരുടെ അവസ്ഥ ഓരോ ദിവസവും ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ ഏലം കർഷകരുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചകൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏലം കർഷകരെ ഏറ്റവും അധികം സഹായിക്കേണ്ടത് സ്പൈസസ് ബോർഡ് ആണ്. എന്നാൽ സ്പൈസസ് ബോർഡ് ഇവിടെ നോക്കുകുത്തിയാവുകയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. വില തകർച്ചയുടെ ഭാഗമായിട്ടുള്ള ദുരിതത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായി ഇടപെടാൻ വേണ്ടി കഴിയുന്ന സ്പൈസസ് ബോർഡിനാണ്. കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സ്പൈസസ് ബോർഡ് യഥാർത്ഥത്തിൽ ഇവിടെ നോക്കുകുത്തിയായിരിക്കുകയാണ്. വില നിയന്ത്രിക്കുന്നതിന്, വില സ്ഥിരത ഉണ്ടാക്കുന്നതിന്, കർഷകരെ രക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യവും ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വിലസുന്നു എന്നുള്ളതല്ലാതെ ഈ ഇടുക്കി ജില്ലയിലെ ലോകോത്തരമായ ഏലം കൃഷി ചെയ്യുകയും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ കർഷകരെ സഹായിക്കാൻ സ്പൈസസ് ബോർഡ് തൊടുന്യായങ്ങൾ പറയുന്നതല്ലാതെ വില വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇടനിലക്കാരും ഓപ്ഷൻ സെന്ററുകാരും വൻകിട കമ്പനികളും വില നിശ്ചയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഞെക്കിപ്പിഴിയപ്പെടേണ്ടി വരുന്നത് ഈ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരാണ്. ഇതിന് പുറമെയാണ് ഇത്തവണയുണ്ടായ പെരുമഴ സമ്മാനിച്ച കൃഷിനാശം. ഏലം വ്യാപകമായാണ് അഴുകി നശിച്ചത്. നീണ്ട ഒരു ദീർഘകാലം മഴ നീണ്ടു നിന്നത് കൊണ്ട് തന്നെ മുഴുവൻ ഏലച്ചെടികളിലേക്കും അഴുകലും അതുപോലെ തന്നെ മറ്റ് ഫംഗസ് രോഗം ബാധ മൂലം ഉണ്ടാകുന്ന രോഗവും എല്ലാം കൂടി വന്ന് ഏലച്ചെടികൾ മുഴുവൻ നശിച്ചു പോകുന്ന രീതിയിലേക്കും അഴുകി പോകുന്ന ഒരു ഇതും. ഇതിനോടൊപ്പം തന്നെ വൻ പ്രതിസന്ധിയാണ് വളം കീടനാശിനികളുടെ വിലയിലുണ്ടാകുന്ന വർധനവ് ഉണ്ടാക്കുന്നത്. കൃഷി ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കർഷകർ പറയുന്നു. പ്രധാനമായിട്ടും ഏലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകള്, കീടനാശിനികള്, വളങ്ങള്, ഇതിനൊക്കെ ഉണ്ടാകുന്ന അമിതമായ വില നമുക്ക് ഒരു തരത്തിലും കർഷകർ പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട ഗവൺമെന്റുകൾ ഇടപെട്ടുകൊണ്ട് ഈ വളത്തിനും കീടനാശിനിക്കുള്ള അമിത വില കുറച്ച് കുറച്ചുകൊണ്ട് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ മരുന്നുകളും വളങ്ങളും നൽകാനുള്ള സംവിധാനം ഉണ്ടാകാനുള്ള തീരുമാനം ഉണ്ടാകണമെന്നാണ് ഒരു കർഷകർ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. ഇടുക്കിയിലെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കയുടെ വില നിശ്ചയിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ലോബിയാണെന്നാണ് ആക്ഷേപം. ഇതുമാത്രമല്ല, നിരവധിയായ പ്രതിസന്ധികളാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. അധികൃതരോട് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് നിരവധി കർഷകരുള്ളത്. ഉടുമ്പൻചോലയിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.